കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയ്യവും ആയില്യ നക്ഷത്രവും വിളിച്ചിറന്തിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് രണ്ടാം ഭാവം ധനസ്ഥാനത്തിലായിട്ട് രാഹുവും മൂന്നിൽ വ്യാഴവും നാലും അഞ്ചും സ്ഥാനങ്ങൾ ശുദ്ധം, ആറാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ കേതു, ഒൻപതിൽ ഭാഗ്യസ്ഥാനത്തിലായിട്ട് ശുക്രനും കർമ്മസ്ഥാനത്തിൽ സൂര്യനും ബുധനും വരുമാനത്തിൽ ചൊവ്വയും പന്ത്രണ്ട് പ്രായേണ ശുദ്ധവുമായിരിക്കുന്ന ഒരു സമയ കാലഘട്ടമാണിത്. കുടുംബത്തിൽ പൊതുവെ ആഹ്ലാദപ്രദമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുസഹായം, സുഹൃത് ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നതായ വ്യക്തികൾക്ക് അനുകൂലമായ സമയമാണിത്. സാമ്പത്തികപരമായിരിക്കുന്ന പുരോഗതിയും ബലം തന്നെയാണ്. കർമ്മരംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കുവാനും മേലാധികാരികളുടെ പ്രശംസ ഏറ്റുവാങ്ങുവാനും യോഗമുണ്ട്. അപകട സാധ്യത പക്ഷേ കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ അസമയത്തുള്ള സഞ്ചാരങ്ങൾ പരമാവധി കുറയ്ക്കുവാൻ ശ്രമിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശിവെങ്കിൽ, പിൻവിളക്ക്, ഇളനീർധാര എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും.